ഇതര സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് കോവിഡ് പരിശോധനാ ഫലം വേണ്ടെന്ന ഐ സി എം ആർ രാജ്യത്തെ ലാബുകളുടെ ജോലിഭാരം കുറയ്ക്കുന്നതിനായാണ് ഐ സി എം ആർ കോവിഡ് പരിശോധനാ മാർഗനിർദേശങ്ങളിൽ മാറ്റം വരുത്തിയത് അതേസമയം ഇന്ത്യയിൽ പേർക്കാണ് രോഗം പേർ മരണമടഞ്ഞു ഇന്നലെ പ്രതിദിന കേസുകളുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ നേരിയ കുറവുണ്ടായിരുന്നുവെങ്കിലും പുതിയ കേസുകൾ വീണ്ടും ഉയരുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ന് ഒൻപത് മണിക്ക് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മൂന്ന് രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചത് പേർ മരണമടഞ്ഞു മഹാരാഷ്ട്ര കർണാടക ഉത്തർപ്രദേശ് ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് മുകളിലാണ് മരണനിരക്ക് കൂടുതൽ രോഗികളുള്ളതും മഹാരാഷ്ട്രയിലാണ് ഡൽഹിയിൽ മെയ് പത്ത് വരെ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഹരിയാന കേരളം രാജസ്ഥാൻ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങൾ ഭാഗികമായോ പൂർണ്ണമായോ അടച്ചിടലിലാണ് അതേസമയം രാജ്യത്ത് കൊറോണ പരിശോധന മാർഗനിർദ്ദേശങ്ങൾ ഐ സി എം ആർ പുതുക്കി രോഗം സ്ഥിരീകരിച്ചവർക്ക് വീണ്ടും ആർ ടി പി സി ആർ പരിശോധന നിർബന്ധമില്ലെന്നതടക്കമുള്ള മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് കൊറോണയുടെ രണ്ടാം തർക്കം രൂക്ഷമായിരിക്കെ രാജ്യത്തെ ലബോറട്ടറികളുടെ ജോലി ഭാരം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തിയത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നിർബന്ധമായി പരിശോധന നടത്തണമെന്ന വ്യവസ്ഥയും ഒഴിവാക്കി ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്ക് ഇതര സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്നതിന് ആർ ടി പി സിആർ പരിശോധന നടത്തണമെന്ന നിബന്ധനയും ഇനി മുതൽ ഉണ്ടാകില്ല രോഗം സ്ഥിരീകരിക്കുന്നവർ വീട്ടിൽ ചികിത്സയിൽ തുടരുന്നത് വൈറസ് വ്യാപനം കുറയാൻ സഹായിക്കുമെന്നും ഐ സി എം ആർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് നന്മയോടൊപ്പം വേൾഡ്